എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ദാരിദ്ര്യം ഇന്ന് വരെ നമ്മുടെ രാജ്യത്തു നിന്നും പൂർണമായി തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല എന്നതും വസ്തുതയാണ് അങ്ങനെയെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടുതൽ കൂടുതൽ കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കിയാൽ ഇന്ത്യയിലെ ദാരിദ്ര്യം പൂർണമായും ഇല്ലാതാകില്ലേ അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റാൻ സാധിക്കില്ലേ അതോ അങ്ങനെ പരിധിയില്ലാതെ കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കിയാൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമോ ചില ആളുകൾക്കെങ്കിലും ഉള്ള സംശയങ്ങളാണ് ഇതൊക്കെ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുക അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടച്ച് ചെയ്യുക അപ്പോൾ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ചെയ്ത് എനേബിൾ ആക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പരിധിയില്ലാതെ കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കിയാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കും ആദ്യത്തെ പ്രശ്നം രാജ്യത്ത് പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ ഉണ്ടാവും എന്നതാണ് വൻ വിലക്കയറ്റം രാജ്യത്ത് സംഭവിക്കും എന്നതാണ് അടുത്തത് മൂന്നാമതായി പറയാൻ സാധിക്കുക രൂപയുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന വൻ തകർച്ചയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി താറുമാറാകുന്നു എന്നതാണ് അടുത്ത പ്രശ്നം ഇവ എങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് വളരെ ലളിതമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരു വലിയ മ്യൂസിയം ഈ മ്യൂസിയത്തിൽ എപ്പോഴും ഒരുപാട് സന്ദർശകർ ഉണ്ടാകും സന്ദർശകർക്ക് അവരുടെ ചെരുപ്പ് അകത്തേ കൊണ്ടുപോകാൻ അനുവാദമില്ല ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ഒരു മുറി പുറത്തുണ്ട് അവിടെ ജോലിക്കാരുണ്ട് സന്ദർശകർക്ക് അവരുടെ ചെരുപ്പ് അവിടെ വെക്കാം അവിടെ ചെരുപ്പ് വെക്കുമ്പോൾ ഒരു ടോക്കൺ ലഭിക്കും തിരികെ വരുമ്പോൾ ടോക്കൺ ജോലിക്കാരെ ഏൽപ്പിച്ച് ചെരുപ്പ് തിരികെ വാങ്ങാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് മ്യൂസിയത്തിൽ ഉള്ള ആളുകളുടെ കയ്യിൽ മൊത്തം എത്ര ടോക്കണുകൾ ഉണ്ടോ അത്രയും ജോടി ചെരുപ്പുകൾ പുറത്തെ മുറിയിൽ ഉണ്ടായിരിക്കും മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചെരുപ്പുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും മ്യൂസിയത്തിനകത്തുള്ള സന്ദർശകരുടെ കൈവശമുള്ള മൊത്തം ടോക്കണുകൾ ചെരുപ്പുകളുടെ എണ്ണം കൂടുമ്പോൾ മാത്രമേ ടോക്കണുകളുടെ എണ്ണം കൂടുകയുള്ളൂ കൂടാൻ പാടുള്ളൂ ഇവിടെ നമ്മൾ പറഞ്ഞ ചെരുപ്പുകൾ ഒരു രാജ്യത്തെ മൊത്തം സ്വത്തുവകകളെയും സാധനങ്ങളെയും സൂചിപ്പിക്കുന്നു അതായത് അസറ്റ്സ് ആൻഡ് ഗുഡ്സ് ടോക്കണുകൾ ആ രാജ്യത്തെ പ്രാബല്യത്തിലുള്ള മൊത്തം കറൻസിയെയും സൂചിപ്പിക്കുന്നു അതായത് ഒരു രാജ്യത്തെ മൊത്തം സ്വത്തുവകകളുടെയും സാധനങ്ങളുടെയും മൂല്യത്തിന് തുല്യമായിരിക്കണം ആ രാജ്യത്ത് പ്രാബല്യത്തിലുള്ള മൊത്തം കറൻസി ഉദാഹരണമായി നമ്മുടെ രാജ്യത്തെ സ്വത്തുവകകളുടെയും സാധനങ്ങളുടെയും ആകെ മൂല്യം അതായത് അസറ്റുകളുടെയും ഗുഡ്സുകളുടെയും ആകുമൂല്യം ആയിരം കോടി രൂപയാണെന്നിരിക്കട്ടെ അപ്പോൾ രാജ്യത്തെ ആകമാനം പ്രാബല്യത്തിലുള്ള മൊത്തം കറൻസിയും ആയിരം കോടി രൂപയുടേത് ആയിരിക്കും സ്വത്ത് വകകളുടെയും സാധനങ്ങളുടെയും മൂല്യത്തിൽ ഉണ്ടാകുന്ന വർദ്ധനവിന് ആനുപാതികമായി മാത്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൂടുതൽ കറൻസി നോട്ടുകൾ ഇറക്കാവുന്നതാണ് ഈ അനുവാദത്തിന് വിപരീതമായി കൂടുതൽ കൂടുതൽ കറൻസി നോട്ടുകൾ അച്ചടിച്ചിറങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പരിശോധിക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും ആയിരം കോടി രൂപയുടെ കൂടി കറൻസി നോട്ടുകൾ വെറുതെ അച്ചടിച്ചിറക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക അപ്പോൾ രാജ്യത്തെ മൊത്തം കറൻസി രണ്ടായിരം കോടി രൂപയുടേതായി മാറുന്നു എന്നാൽ രാജ്യത്തെ സ്വത്തുവകകളും സാധനങ്ങളും അതായത് അസെറ്റ്സ് ആൻഡ് ഗുഡ്സ് കൂടുന്നില്ല അവയുടെ മൂല്യം ആയിരം കോടി രൂപ തന്നെയാണ് എന്നാൽ ഇവയുടെ വില രണ്ടായിരം കോടി രൂപയായി മാറുന്നു അതായത് വൻ വില കയറ്റം രാജ്യത്ത് സംഭവിക്കുന്നു അതായത് മുൻപ് ഇരുപത്തി ലക്ഷം രൂപ വിലയായിരുന്ന ഒരേക്കർ ഭൂമിയുടെ വില അമ്പത് ലക്ഷം രൂപയായേക്കാം പത്ത് രൂപയുടെ ചായക്ക് ഇരുപത് രൂപ പത്ത് ലക്ഷം രൂപയുടെ കാറിന് ഇരുപത് ലക്ഷം രൂപ നാൽപ്പത് രൂപയുടെ അരിക്ക് എൺപത് രൂപ ഇരുപത് രൂപയുടെ സോപ്പിന് നാൽപ്പത് രൂപ എന്നിങ്ങനെ എല്ലാ സാധനങ്ങളുടെയും വില കുതിച്ചുയരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും വീണ്ടും കറൻസി അച്ചടിച്ചെടുക്കുകയാണെന്ന് സങ്കല്പിക്കുക അപ്പോൾ വിലക്കയറ്റം എല്ലാ പരിധികളും ലംഘിച്ചു മുന്നേറും ഒരു ഗ്ലാസ് ചായയ്ക്ക് ആയിരം രൂപ ആയെങ്കിൽ അത്ഭുതപ്പെടാനില്ലാത്ത അവസ്ഥ ഒരേക്കർ ഭൂമി വാങ്ങണമെങ്കിൽ ഒരു ലോറി നിറയെ രണ്ടായിരം രൂപ നോട്ടുകൾ കൊണ്ടുപോയാലും തികയാത്ത സാഹചര്യം കറൻസി നോട്ടുകളും കടലാസും ഒരേപോലെയാകുന്ന ദുരവസ്ഥ ഇതൊക്കെയായിരിക്കും സംഭവിക്കുക ജനങ്ങൾക്കിടയിൽ പണത്തിന് ക്ഷാമം ഉണ്ടാകില്ല കാരണം പരിധിയില്ലാത്ത പണം നാട്ടിൽ പ്രാബല്യത്തിലുണ്ടല്ലോ പക്ഷെ ആ പണത്തിന് മൂല്യം ഉണ്ടാകില്ല അതായത് പണപ്പെരുപ്പവും രൂപയുടെ മൂല്യ തകർച്ചയും സംഭവിക്കുന്നു ഈ അവസ്ഥ ഒരുപാട് കാലം തുടർന്ന് പോവുകയാണെങ്കിൽ മറ്റൊരു അപകടം കൂടി സംഭവിച്ചേക്കാം അതായത് പണത്തിന് ക്ഷാമം ഇല്ലാത്തതിനാലും ഉള്ള പണത്തിന് മൂല്യമില്ലാത്തതിനാൽ അവയ്ക്ക് കാര്യമായ ഉപയോഗമില്ലാത്തതിനാലും കൂടുതൽ പണം സമ്പാദിക്കുക എന്ന താൽപ്പര്യം ജനങ്ങൾക്കില്ലാതാവും എന്നുവെച്ചാൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ ബിസിനസ്സുകൾ മറ്റ് പ്രൊഫഷനുകൾ എന്നിവ ആളുകൾ നിർത്തിവയ്ക്കുന്നു ഇതുമൂലം രാജ്യത്തെ ഉൽപാദന പ്രക്രിയ ഇല്ലാതാവുകയും രാജ്യം കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തേക്കാം തുടർന്നു വരുന്ന കാലഘട്ടത്തിൽ പണം ഒരു അല്ലാതായി തീരുകയും സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വാർട്ടർ സംവിധാനത്തിലേക്ക് ജനങ്ങൾ മാറുകയും ചെയ്തേക്കാം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇന്ത്യക്കാർ ഇതേപ്പറ്റി ആകുലരാകേണ്ട യാതൊരു കാര്യവുമില്ല കാരണം കറൻസികൾ ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ മികച്ച നിയന്ത്രണവും ശ്രദ്ധയും കരുതലുമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനും ഉള്ളത് നമ്മൾ ഈ കാര്യത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് നല്ല മാതൃകയുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എല്ലാവർക്കും നന്ദി